നീ ചായ കൊടുക്കും. എന്താ ഇതെല്ലാവരും വല്ലാത്ത ചൊവ? അത് ആട്ടുംപാലിന്റെ ചായ. ഇന്നലെ പശുപാലായിരുന്നല്ലോ, ഇന്ന് പെടുന്ന ആട്ടുംപാലായത്. ആട്ടുംപാല കുടിച്ചാലേ ഭയങ്കര ബുദ്ധി വരുമെന്നാ പറയുന്നത്. അത് മാത്രം കുടിച്ചു കൊടുന്ന ആട്ടുംപൂട്ടികളൊന്നും ശാസ്ത്രജ്ഞന്മാരാവുന്നില്ലല്ലോ. ആരെ പറ്റിയാ പരദൂഷണം? സേട്ടനെ പറ്റി തന്നെയാണ് പരദൂഷണം. എന്നെ പറ്റിയാ പരദൂഷണമല്ല, ഇതൊരു സത്യമാണ്. സേട്ടൻ എന്തോ പെണ്ണുകേസുമായിട്ട് ബന്ധപ്പെട്ട് നാട് വിട്ടിട്ടുണ്ടല്ലേ പണ്ട്. ഞാനോ? ആ ഞാനൊന്നും നാട് വിട്ടിട്ടില്ല. ഉവ്വ ഉവ്വ. ആട്ടും തോൽ അണിഞ്ഞ ചെന്നായേ ഇവിടെ ഇരിക്കുകയാണ് പെടായി ബംഗ്ലാവിൽ എന്നിട്ട് അല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നീ എന്തോ പറയുന്നത്? കൊറേ നാള് പെയിന്റിങ്ങിന്റെ പണിക്കും പോയിട്ടുണ്ട്, ഈ പെണ്ണ് കേസിപ്പെട്ട് പോയിട്ട്. പെയിന്റിങ്ങിന്റെ ഞാനോ? ഞാനൊന്നും പോയിട്ട്. ഇവിടെ വന്നിരുന്ന് വാടകതാ വാടക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഏട്ടാ. നമ്മുടെ പൂർവ്വകാല ചരിത്രം ക്ലിയർ ആയിരിക്കണം. പെണ്ണ് കേസിപ്പെട്ട് നാട് വിട്ടു പോയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കൊറേ കോമഡി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മള് സമൂഹത്തോട് പെരുമാറാൻ പഠിക്കണം. എന്താ എന്നെ നോക്ക്, ഇപ്പോഴും നോക്ക്. എന്തുവരെ ഒരു പെണ്ണിനോട് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടോ? അല്ല ഞാൻ വേറെ ഏതെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? ഒറ്റ പണി മിമിക്രി കാണിച്ച് ജീവിക്കുന്നു ചേട്ടൻ. അങ്ങനെ എല്ലാം കൂടെ എന്താ എന്താ പ്രശ്നം? പിന്നെ മുഖേശേട്ടൻ മാത്രല്ലായിരുന്നു, ജയറാം ഏട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ പെയിന്റിങ്ങിന് പോയില്ലേ? സിനിമയുടെ കഥ പറയുന്നു. അതാണ് ഫ്രണ്ട്സ് സിനിമയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. എന്താ പിന്നെ എന്നെ മാറ്റി നിർത്തി പറയേണ്ട കാര്യമുണ്ടോ? നേരിട്ട് ഇവിടെ ഒന്ന് ചോദിച്ചാ പറയായിരുന്നോ? അതിപ്പോ ഞാനെങ്ങനെ പറയുന്ന മുകേഷ് ഏട്ടനെ മുന്നിരുത്തിക്കൊണ്ട് മുകേഷ് ഏട്ടന്റെ ഒരു പടത്തിന്റെ പേരെന്താന്ന് ഞാൻ എങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് ആ പേര് കിട്ടിയില്ല, അതിന് വേണ്ടിട്ടല്ലേ. നീ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? നീ വെറും ഈ ഫോണിന്റെ മുമ്പിൽ നിന്ന് കുത്തുന്ന ഒരു ശരാശരി മലയാളിയായി മാറിയല്ലോടാ. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പിന്നെ പെണ്ണുകേസിൽ പോയി, ഞാൻ നാട് വിട്ട്, പെയിന്റ് പണി ചെയ്ത്, ഇതെല്ലാം സിനിമയുടെ കഥയല്ലയോ പറഞ്ഞത്? അല്ല അത് പിന്നെ മുകേഷ് ഏട്ടൻ അഭിനയിച്ച ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ എങ്ങനെ മുകേഷ് ഏട്ടൻ എന്നെ പെടായി ബംഗ്ലാവിൽ നിറക്കി വിടുവെന്ന് വിചാരിച്ച. എടാ കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറെടുത്തോണം കേട്ടോ. അയ്യോ കാളയുണ്ടോ അതിനിവിടെ? എവിടെ? കാളയില്ല, ആടുണ്ട്. ആടിന്റെ പാല് കുടിക്കും, ബുദ്ധി ഉണ്ടാവും. എനിക്ക് വേണ്ട. അയ്യോ മുകേഷ് ഏട്ടൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്കൊരു കോളത്തു. കോളത്തു ഉണ്ടോ? എന്തിനാ? കോവളത്ത് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു കോളത്തു. എന്താണ്? 50,000 രൂപയുടെ ഒരു പെയിന്റിങ് എനിക്ക് വെറും 5,000 രൂപയ്ക്ക് കിട്ടി മുകേഷ് ഏട്ടാ. ഞാൻ അത് വല്ല വിദേശികൾക്കുണ്ടല്ലോ 1,00,000 രൂപ അല്ല അതിന് മേലെ കൊടുക്കും. ശരിയാ പിഷാരടി, ചില പെയിന്റിങ്ങുകളൊക്കെ ഈ രവിവർമ്മയുടെയും പിക്കാസോടെയും ഈ എം എഫ് ഹുസൈന്റെയൊക്കെ ചില പെയിന്റിങ്ങുകളൊക്കെ കോടികൾക്ക് ലഭിക്കും. അതുപോലെ ഏതോ ഒരു വലിയ വർമ്മ വരച്ച ചിത്രമാ. ഇതിന് എത്ര വയസ്സ് കിട്ടും? ഇത് ഉറപ്പായിട്ടും ലക്ഷങ്ങൾ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഈ അമ്മയുടെ ഇരിക്കുന്ന ഫോട്ടോയ്ക്കോ? ഉറപ്പല്ലേ. ഈ അമ്മായി ചായ കുടിച്ചാണോ? ഇത് തന്നോ. അല്ല വേണ്ട. ഏ വേണ്ട, എനിക്ക് അമ്മായിടെ ഒരു ഫോട്ടോ വേണം. അമ്മായി എന്തിനാടാ? എനിക്ക് കുഞ്ഞമ്മായിടെ ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് കുഞ്ഞമ്മായി ഈ വീടിന്റെ ഐശ്വര്യം നീ ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങ് എഴുതി വെക്കണം. അതാണല്ലോ നമ്മുടെ ബഡായി ബംഗ്ലാവിന്റെ തന്നെ ഒരു ഐശ്വര്യം അല്ലേ. അയ്യോടാ, ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നെ പോലെ തന്നെ ചോറ് തന്നെയാവും ഉണ്ണുന്ന എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കുന്നത് നല്ലതാ. ഇതിനി വിറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, പിന്നെ കൊതിച്ചിട്ട് കാര്യമില്ല. കാണിക്കാം. അണ്ടകടാകം ബൈ ശിവൻ. ഇത് എവിടെയോ? മഴ പെയ്യുന്നു. ഇത് ഞാൻ വരച്ച പടമാ സിനിമയില്. ആരാണ്ട് അതിന് 5,00,000 രൂപ ഇട്ടും 10,00,000 രൂപ ഇട്ടും അമ്മായിനെ പറ്റിച്ച് അതും കൊടുത്ത് വിട്ടേക്കുക. മുകേഷ് ഏട്ടൻ വരച്ച പടത്തിനാ ലക്ഷങ്ങൾ പോയിട്ട് 5 പൈസ കിട്ടാൻ പോകുന്നില്ലേ ഫോട്ടോയ്ക്ക്? അത് പോയി എന്ന് വിചാരിച്ചാ മതി.